ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെംസ് വെറൈറ്റി വേൾഡ്. ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ റിംഗ്സ് തയ്യാറാക്കാം. ഓണിയൻ റിംഗ്സ് തയ്യാറാക്കാൻ വേണ്ടി ഈ സ്പൂണിന് ഒരു സ്പൂൺ മൈദാമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ ഈ സ്പൂണിന് 1.5 സ്പൂൺ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കാൻ പാകത്തിനുള്ള പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. മൈദയും കോൺഫ്ലവറും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് മിക്സിയിൽ അരച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ഓമം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈദ്യരുടെ കടയിൽ ചോദിച്ചാൽ കിട്ടും ഓമം, ജീരകം പോലെയാണ് കാണാൻ. ഈ ഓമം നമുക്ക് ബജിയില്, മുരുക്കില്, ബോണ്ടയില് അങ്ങനെയുള്ള ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കുന്ന എല്ലാത്തിലും ചേർക്കാം. നല്ല മണവുമാണ്, സ്വാദുമാണ്, നമുക്ക് ഗ്യാസ് ട്രബിളും ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ചൊന്ന് അത് കഴുകിയെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് അടിച്ചതൊക്കെ മിക്സിയിൽ അങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കണം, അത് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് മിക്സി കഴുകിയ ആ പാലൊഴിച്ച് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പോരാത്തതിന് ബാക്കി കുറച്ച് പാല് കൂടെ ചേർക്കാം. ആവശ്യത്തിന് പാല് ചേർത്ത് ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ലാതെ ഈ തരത്തിൽ മാവൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ടാണ് ഞാനിതിൽ പാല് ചേർത്തത്. ഞാനൊരു സവോള എടുത്തതാ ഇങ്ങനെ വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ റിംഗ്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും സെന്ററത്തെ ഇത് എടുക്കണ്ട, ബാക്കിയുള്ള റിംഗ്സ് എല്ലാം നമുക്കൊന്ന് എടുക്കാം. ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി, വേഗം കിട്ടും. ഒന്ന് ശ്രദ്ധിക്കണം, പൊട്ടരുത്, പൊട്ടിയാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, വേഗം കിട്ടും. കണ്ടില്ലേ, വേഗം വേഗം കിട്ടുന്നുണ്ട്. ഇതിലിതാ ഇത്ര തിക്നെസ്സേ പാടുള്ളൂ. നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോൾ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് എടുക്കേണ്ടതാണ്. ഈ ഇതുപോലെ ഇത്ര അതായത് ഇത്ര തിക്നെസ്സേ ഇതിൽ പാടുള്ളൂ. ഒരുപാട് തിക്നെസ് ആയി പറഞ്ഞാൽ നമുക്കത് വേവിക്കാൻ ബുദ്ധിമുട്ടായി. ഇതിലിതാ കണ്ടില്ലേ, ഉള്ളിയുടെ സ്ലൈസിൽ വന്നിട്ട് ഒരു മെഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാവിൽ മുക്കിപ്പൊരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഈ മാവ് അതിലോട്ട് ഒട്ടിപ്പിടിക്കില്ല. ഇതാ ഇതെടുക്കരുത് കേട്ടോ, ഇത് മാറ്റണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് മൈദപ്പൊടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ റിംഗ്സ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതായത് ഈ മാവ്, മൈദമാവ് ഇതിലോട്ടെല്ലാം ഒന്ന് പിടിക്കണം, അപ്പോഴേ അതിൻ്റെ ഈ എണ്ണ മെഴുക്കൊന്ന് മാറിക്കിട്ടുള്ളൂ. ഇങ്ങനെ നമുക്ക് തയ്യാറാക്കിയിട്ടുള്ള എല്ലാ റിംഗ്സും ഇതുപോലെ ഒന്ന് മൈദമാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. പ്ലെയിൻ ആയിട്ടുള്ള മൈദമാവിൽ ഒന്നും ചേർക്കാതെ പ്ലെയിൻ ആയിട്ടുള്ള മൈദമാവിലെ എല്ലാ റിംഗ്സും ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇനി നമുക്കിതാ ഇങ്ങനെയൊന്ന് കുടഞ്ഞെടുക്കാം. അങ്ങനെ എടുത്തു പറഞ്ഞാൽ എക്സ്ട്രാ ഉള്ള മൈദമാവ് നമുക്കിതാ ഇങ്ങനെ അടിയിൽ വരും. ഓണിയൻ്റെ റിംഗ് നമുക്ക് മാറ്റുകയും ചെയ്യാം. അങ്ങനെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ നിന്നും ഒരു ഓണിയൻ റിംഗ്സ് എടുത്ത് കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ബ്രെഡ് പൊടിച്ചതാണിത്. ഇതിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ ചെയ്യില്ലേ എന്നതുപോലെ തന്നെ. ഒരെണ്ണം കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഓണിയൻ റിംഗ്സ് എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. തയ്യാറാക്കി എടുത്തിരിക്കുന്ന എല്ലാ ഓണിയൻ റിംഗ്സും കലക്കി വെച്ചിരിക്കുന്ന മാവിലും റൊട്ടിപ്പൊടിയിലും മുക്കിയത് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓരോ ഓണിയൻ റിംഗ്സ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് മറുഭാഗവും വേവിച്ചെടുക്കാം. ചെറുതീയിൽ തന്നെ വെച്ച് വേവിക്കണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുമുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കാം. ഇത് മാവിൽ മുക്കിയെടുക്കുമ്പോഴും ഇതുപോലെ കോരിയെടുക്കുമ്പോഴും ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടും. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ഓണിയൻ റിംഗ്സും ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം.
ഞാനിപ്പോൾ എല്ലാ ഓണിയൻ ഡ്രിങ്ക്സും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വീട് മുഴുവൻ നല്ലൊരു മണമാണ്. ഇത് നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാതെ ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ എടുത്ത് കഴിച്ചു. ഞങ്ങൾ കുറച്ച് കഴിച്ചതിൻ്റെ ബാക്കിയാണിത്. നല്ല ടേസ്റ്റുണ്ട്, നല്ല സ്ക്രഞ്ചി ആയിട്ടും ഉണ്ട്. ഇത് നമ്മൾ നന്നായി എണ്ണ ചൂടായതിന് ശേഷമല്ല റിങ്സ് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എണ്ണ പതുക്കെ ചൂടായി വരുന്ന ആ ടൈമിലാണ് ഓരോ റിങ്സായിട്ട് ചേർക്കേണ്ടത്. നല്ലതുപോലെ എണ്ണ ചൂടായിട്ട് ചേർത്തു എന്ന് വെച്ചാൽ ഉള്ളി അങ്ങോട്ട് വേവില്ല, അതായത് നമ്മുടെ ഒണിയൻ നന്നായിട്ട് വേവുമില്ല, പുറം ഭാഗത്തെ ഇതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് മിതമായ ചൂടിലേ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ പറ്റൂ. ഒരു സെറ്റ് വേവിച്ചെടുത്തതിന് ശേഷം അടുത്ത സെറ്റും ഇതുപോലെ ഒന്ന് എണ്ണ ചൂടാറി ചെറിയൊരു ചൂടിൽ വേണം വേവിച്ചെടുക്കാൻ. കണ്ടില്ലേ, ഇത് പൊട്ടിക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ ഇതുപോലെ നല്ല സ്ക്രഞ്ചി ആയിട്ടായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇന്ന് മാത്രമേ ഇതുപോലെ നല്ല സ്ക്രഞ്ചി ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. നാളേക്കാകുമ്പോൾ അത് നന്നായി തണുക്കും. ഞങ്ങളൊരു മൂന്നാലഞ്ചെണ്ണം നാളേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസത്തേക്ക്. പക്ഷേ കഴിച്ചപ്പോൾ അത് അങ്ങനെ തണുത്തുപോയി, ഈ ടേസ്റ്റേ ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ തയ്യാറാക്കി അന്ന് തന്നെ ഇത് ഫുള്ളും കഴിക്കുന്നതാണ് നല്ലത്. ഓണിയൻ റിങ്സ് വേവിച്ചെടുക്കുമ്പോൾ എണ്ണ ഒരുപാട് ചൂടാവാതിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളും ഇതുപോലെ ഓണിയൻ റിങ്സ് തയ്യാറാക്കി നോക്കി അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ ഓൾ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.